ഇത് ചെയ്യാൻ നമുക്ക് ആവശ്യമായ മെറ്റീരിയലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ വേണ്ടത് നമുക്ക് കത്രിക, പിന്നെ ഈ ഫ്ലവർ നമ്മൾ മെയിനായിട്ട് ജീൻസിൻ്റെ ക്ലോത്ത് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്ലവർ. അത് ഇതൊരു ചെറിയൊരു കഷ്ണം ഞാനിവിടെ വെട്ടി വെച്ചിരുന്നു. പഴയ ജീൻസായിട്ടുള്ള ഡ്രസ്സ്, ജീൻസിൻ്റെ ഡ്രസ്സുകളിൽ നിന്ന് നമുക്ക് തുണി ആവശ്യത്തിന് വെട്ടിയെടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടുന്നത് ഇത് വൂളൻ ത്രെഡാണ്, റെഡ്. പിന്നെ ഗമ്മ് വേണം. പിന്നെ വേണ്ടുന്നത് പച്ച കളറിലുള്ള ക്ലോത്താണിത്. പിന്നെ ഒരു ചെറിയ കമ്പി, കനം കുറഞ്ഞ കമ്പി. ആദ്യമേ നമ്മൾ ക്ലോത്തിനകത്ത് നമ്മൾ ഒരു ഇതളിൻ്റെ ഷേപ്പിൽ ഞാൻ നേരത്തെ വെട്ടി വെച്ചതാണ്, ഇതേ അളവിൽ നമ്മൾ 5 ഇതളാണ് വയ്ക്കുന്നത്. എന്നിട്ട് ഈ ഇതളിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ ഈ തുണിക്കകത്തുനിന്ന് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം എല്ലാ ഇതളും നമ്മൾ ഇവിടെ വെട്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. അതേ ഷേപ്പിൽ തന്നെ, ഒരേ ഷേപ്പിൽ തന്നെ 4 5 5 ഇതൾ ഒരേ ഷേപ്പിൽ വെട്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത്, അതായത് ഗ്രീൻ ക്ലോത്ത് ഉണ്ട്, അതിന് ഇതിനകത്ത് നമ്മൾ ചെറിയ കനം കുറഞ്ഞ കമ്പി ഞാൻ എടുത്ത് വെച്ചിരുന്നു, ഇത് ഇതിനകത്ത് വയ്ക്കാം. കോണായിട്ട് അറ്റം വയ്ക്കുക. കോണായിട്ട് അറ്റം വെച്ചതിന് ശേഷം കുറച്ച് ഗമ്മ എടുത്തിട്ട് ഇതിൽ പുരട്ടാം. പുരട്ടി വെച്ചതിന് ശേഷം നമ്മൾ ഈ അറ്റം തൊട്ട് നമ്മൾ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഇതേ ലെവലിൽ നമ്മൾ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് ഓരോ ഇതൾ വെച്ച് ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുക്കി അടുക്കി വെച്ച് വേണം നമ്മൾ ഗമ തേച്ചെടുക്ക. ഇങ്ങനെ പെറ്റൽസ് എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പശ തേച്ച് ജീൻസിൻ്റെ തുണി വേണ്ടി കട്ടി കൂടുതൽ, നമ്മൾ നന്നേ ഒട്ടുന്ന ഗമ ആണെങ്കിൽ മാത്രമേ അത് ഒട്ടിയിരിക്കത്തുള്ളൂ. നമ്മൾ ഇച്ചിരി നേരം പിടിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ അത് ഒട്ടുകയുള്ളൂ. പെറ്റൽസ് അറേഞ്ച് ചെയ്ത് നമ്മളിപ്പോൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി വൂളൻ ത്രെഡ് വെച്ച് കെട്ടി ഇതിൻ്റെ നടുക്ക് കുറച്ച് ഇതായിട്ട് റെഡ് കളറിൽ നമ്മൾ വയ്ക്കാൻ പോവുകയാണ്. അതോടെ അടുത്തത് ചെയ്യാം. ത്രെഡ് എടുത്ത് നമ്മൾ 2 വിരലിൽ ഇതേപോലെ വെച്ച് കുറച്ച് ചുറ്റെടുക്കുക. 10 25 അല്ലെങ്കിൽ 15 മതിയായിരിക്കും. അത്രയും ചുറ്റുമായിട്ട് നമ്മളിങ്ങനെ ഇടുക. എന്നതിന് ശേഷം ഇത് കെട്ടിയെടുക്കുക. വിരലിനെ നോരിയിട്ട് ഇതിനെ രണ്ടായിട്ട് നമ്മൾ കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നടുക്കൂടെ കെട്ടിയെടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് ഞെറുക്കി നടുക്കൂടെ മടക്കി വെച്ചതിന് ശേഷം, പിന്നെ മടക്കി കെട്ടിയതിന് ശേഷം നമ്മളിതേപോലെ വെട്ടിയിടുക. വെട്ടിയിടുമ്പോൾ നല്ല ഒരു പൂമ്പൊടിയുടെ ലെവലിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്ത് വെച്ച് ഇതേപോലെ ആക്കി വയ്ക്കുക. എന്നിട്ട് ഇത് ആ പൂവിൻ്റെ നടുക്ക് പശ തേച്ച് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഇട്ടിച്ച് വയ്ക്കുക, നടുക്ക് ഇട്ടിച്ച് വയ്ക്കുക. ഇനി ഈ പൂവ് നമുക്ക് ഒരു ടിഗിനകത്ത് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ നമ്മുടെ പൂവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇപ്പോൾ ഇത് ഈ ട്യൂബിനകത്ത് 2 പൂവുണ്ട്, കുറച്ച് മുട്ടുകളുണ്ട്. ഇനി നമ്മൾ ഈ പൂവും കൂടെ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പൂവ് വെച്ചു. ഇനി 2 മുട്ടും കൂടെ നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്യുകയാണ്. ഇതേപോലെ തന്നെ ജീൻസിൻ്റെ തുണി തന്നെ വെച്ച് ചെയ്തിരിക്കുകയാണ് മുട്ടും. അത് ഇതിനകത്ത് നമ്മൾ ഇതേപോലെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ജീൻസിൻ്റെ ക്ലോത്ത് കൊണ്ടുള്ള ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തിരിക്കുകയാണ്.
നല്ല ഭംഗിയാണ്. അതുപോലെ പൊടിയോ മറ്റോ പറ്റികൾ നമുക്ക് കഴുകി തന്നെ വെക്കുകയും ചെയ്യാം. ജീൻസിൻ്റെ ആകുമ്പം തുണിയായതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കളറുകളും പോകുന്നില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് ചെയ്ത്. ജീൻസിൻ്റെ തുണിയാണെന്ന് നമുക്ക് ഫ്ലവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കങ്ങനെ ഒരു ഇതായിട്ട് തോന്നത്തേയില്ല. ഇതെല്ലാവരും ചെയ്തു നോക്കണം. നമ്മൾ അതായത് ചെറുതായ ജീൻസിൻ്റെ പാൻറ്റോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തുണി വെട്ടിയെടുത്ത് ചെയ്താൽ മതി. ഷെയ്ഡ് വരുന്ന ജീൻസിൻ്റെ ആകുമ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എന്നുവെച്ചാൽ അടിയിലോട്ട് വരുമ്പം ഷെയ്ഡായിട്ടും ആ ഷെയ്ഡ് വ്യത്യാസം നോക്കി നമ്മൾ ഇതളുകൾ മുറിച്ചെടുത്ത് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പൂക്കളായിട്ട് നമുക്ക് കിട്ടും. ഇത് നീലയാണ്. ഇതിൻ്റെ പല കളറിലുള്ളതുണ്ട്, ബ്ലാക്ക്, പച്ച, പല രീതിയിലുള്ള ജീൻസുകൾ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ കിട്ടാറുണ്ട്. അങ്ങനെ പഴയത്, അങ്ങനെയുള്ള പഴയത് വെറൈറ്റി ആയിട്ടുള്ളത് വേണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ. നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെക്കാൻ, നല്ല ഭംഗിയാണ്. ഇതുകൊണ്ട് തന്നെയാണ് മൊട്ടുകളും ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്, ജീൻസിൻ്റെ തുണി കൊണ്ട് തന്നെയാണ് മൊട്ട്. പിന്നെ ഈ പച്ചയെന്ന് പറയുന്നത് ഇലയ്ക്ക് ചെയ്തിരിക്കുന്നത് വേസ്റ്റ് ക്ലോത്താണ്, വെട്ടി നമ്മൾ വേണ്ടാതെ ഉള്ള പഴയ ക്ലോത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് തണ്ട്, ഇതിനകത്ത് ഇർക്കിലും കൂടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് വേസ്റ്റായിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, അല്ലാതെ നമുക്ക് നമുക്ക് ഇനിയും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒന്നും ഇതിനകത്ത് ഇല്ല. അതുകൊണ്ടാണ് ഞാനൊരു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്.